ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായ ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്ക കണ്ടിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നു. മറ്റ് ചേരുവകൾ, ശർക്കര പാനി ഉരുക്കി അരിച്ച് വെച്ചതാണ് ഇത്. അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുത്തത്, ജീരകം പൊടിച്ചത്, ചുക്കുപൊടി ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഏത്തയ്ക്കാവുന്ന വറുത്ത് എടുക്കാം. ഇവിടെ പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ഏത്തയ്ക്കായിട്ട് വറുത്ത് എടുക്കാം. ഇവിടെ ഏത്തയ്ക്ക നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇത് എണ്ണയിൽ നിന്ന് കോരി ഒന്ന് അല്പം ആറാനായിട്ടൊന്ന് വെക്കണം. ഇവിടെ വറുത്ത് വെച്ചിരുന്ന ഏത്തയ്ക്ക നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനിയും മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് ഇത് ഒന്ന് വരട്ടി എടുക്കാം. ആദ്യമായിട്ട് ശർക്കര പാനി ഈ ചൂടായ പാത്രത്തിലോട്ട് ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു നൂല് പരുവാകുന്നവരെ ഇതൊന്ന് ഇളക്കി പറ്റിച്ചെടുക്കണം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ശർക്കര പാനി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും അത് ഒരു നൂൽ പരുവം ആവുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇവിടെ ശർക്കര പാനി നൂൽ പരുവമായി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. ജീരകപ്പൊടി, ചുക്കുപൊടി, കൂടാതെ ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ഇവിടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ശർക്കര വരട്ടി ഇതുപോലെ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ കുഞ്ഞുമോൾസ് നാടൻ രുചികൾ ഓൺ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസിയായി പോകാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. താങ്ക് യു ഓൾ വെരി മച്ച്.